ഹലോ, ഞാൻ രാജിനി ചാണ്ടി. ഒരു മുത്തശ്ശി കഥ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ എല്ലാ എപ്പിസോഡുകൾക്കും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വളരെ സപ്പോർട്ടും പ്രചോദനവുമാണ് കിട്ടിയത്. പക്ഷേ അതിൻ്റെ എല്ലാം താഴെ പലരും ചോദിക്കുന്നുണ്ട്, അമ്മച്ചിയുടെ പഴയ ജീവിതം എങ്ങനെയായിരുന്നു എന്ന്. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളും ഞാൻ ചെയ്ത വിജയങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉപകാരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് അത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നത് ഞാനും എൻ്റെ ജീവിതവും എന്ന ഒരു സീരീസാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. ഇനി വരുന്ന കുറച്ച് എപ്പിസോഡുകളിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ എന്നെ സ്വാധീനിച്ച കുറച്ച് വ്യക്തികളെക്കുറിച്ചാണ്. അവരിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തിയ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ എന്നെ ഇവിടെ എത്തിക്കാൻ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ സഹായവും പ്രോത്സാഹനവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജനിക്കുമ്പോഴേ ആരും എല്ലാം പഠിച്ചിട്ടൊന്നുമല്ല ഈ ലോകത്തിലേക്ക് വരുന്നത്. നമ്മൾ ജനിച്ച് വീണ് കഴിയുമ്പോൾ നമ്മളുടെ മുമ്പിൽ കൂടി പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല ആൾക്കാരിലും നല്ലതും കാണാം, ചീത്തയുണ്ടാകാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്കൊരുവിധം പ്രായപൂർത്തിയായി എന്തെങ്കിലും മനസ്സിലാക്കാം ഉള്ള ഒരു കഴിവ് വന്ന സമയം തൊട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോയപ്പോൾ മീറ്റ് ചെയ്ത ആൾക്കാരിലെ നല്ലത്, എനിക്ക് നല്ലത് എന്ന് തോന്നിയത് ഞാൻ പലതും കോപ്പി ചെയ്താണ് ഞാനിപ്പോൾ ഈ രാജിനി ചാണ്ടി എന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നിൽക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എത്ര ധനികരായാലും എത്ര പാവപ്പെട്ടവരായാലും എല്ലാവരിലും ഒരു നന്മയും ഒരു ചീത്തയും ഉണ്ടായിരിക്കാം. എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ അവരിൽ നിന്ന് പലപ്പോഴും പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ മാപ്പിളയുടെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സീനിയർ പൊസിഷനിലിരുന്ന ബോസിൻ്റെ വൈഫ് എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തി മിസ് കൊക്കക്കോളയൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ നടന്ന് വരുമ്പോൾ ആ നടന്ന് വരുന്ന രീതി, ആ നേരെ നടക്കുന്ന രീതി എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ നടത്തത്തിൽ അത് നല്ലപോലെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. കൂടാതെ അവരുടെ ആതിഥേയത്വം, അവരുടെ വീട്ടിൽ നമ്മളെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഗസ്റ്റായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അവർ സ്വീകരിക്കുന്ന രീതി, നമ്മൾ ഏതോ എന്തോ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വ്യക്തിയാണെന്നുള്ളൊരു ഫീലാണ് അവർ നമുക്ക് തരുന്നത്. അതല്ലെങ്കിൽ നമ്മളവിടെ വിളിച്ചു കഴിയുമ്പം നമ്മളെ സ്വീകരിക്കാനായിട്ട് ആ വീടും പരിസരവും വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന രീതി, ആ പോസിറ്റീവ് എനർജി, അതെല്ലാം എൻ്റെ ജീവിതത്തിലും ഞാൻ പകർത്താനായിട്ട് വളരെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ആതിഥേയ എന്ന് പറയുന്നത് എനിക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് എല്ലാവരും, അതിഥികളെല്ലാവരും അത് എൻജോയ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്ന ഫുഡ് അവരത് നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കണം. എവിടെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എത്രയാണോ അവിടെ സ്പെൻഡ് ചെയ്ത് അത് സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ആ ഒരു ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു ഇത് എനിക്ക് കിട്ടിയത് ഈ പറഞ്ഞ കമല സത്യനാഥനിലാണ്. അവരുടെ കയ്യിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള പല ക്വാളിറ്റീസും അവരുടേതായിട്ടുണ്ടാവും, എനിക്കിഷ്ടപ്പെടാത്ത പലതും ഉണ്ട്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോയില്ല, കാരണം അത് അവരുടെ വ്യക്തിത്വമാണ് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യമാണ്. അതിന് ഞാൻ എനിക്കിഷ്ടപ്പെടാത്തത് ഞാൻ കോപ്പി ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവരിലുള്ള നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കോപ്പി ചെയ്ത വ്യക്തിയാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ്. അതെൻ്റെ അമ്മച്ചിയാണ്. ചെറുപ്പത്തിലേ മുതലേ എന്നെ സ്വാധീനിച്ച വേറൊരു വ്യക്തിയാണ് എൻ്റെ അമ്മച്ചി.
കാരണം ഇന്നത്തെ സ്റ്റാൻഡേർഡിൽ വെച്ച് നോക്കിയാൽ പോലും വളരെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മച്ചി. അമ്മച്ചിയുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. പക്ഷേ എന്നിരുന്നാലും ആ ഞങ്ങളുടെ പേരുകൾ തൊട്ട് ആ സൊഫിസ്റ്റിക്കേഷൻ കാണാൻ പറ്റും. ആ ആ ഓരോ പേരും ഓരോ വ്യക്തിക്കും ചേരുന്ന രീതിയിലുള്ള പേരുകളുമായിരുന്നു. ഏറ്റവും മൂത്തയാൾ ജോളി, വളരെ ജോളിയായിട്ട് നടക്കുന്നൊരു വ്യക്തി. രണ്ടാമത്തെ ആൾ ചെറിയാച്ചൻ, ചെറിയാങ്കുഞ്ഞെന്നാണ് പേര്. അത് അമ്മച്ചി മാറ്റാഞ്ഞത് എനിക്ക് തോന്നുന്നത് അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ പേരുകൊണ്ടായിരിക്കാം. മൂന്നാമത് ലളിത, വളരെ ലളിതമായ രീതിയിൽ ജീവിക്കുന്നൊരു വ്യക്തി. നാലാമത് ശാന്ത, ശാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തതയുടെ ഒരു ഓളമാണ്. അഞ്ചാമതാൾ ജസ്റ്റി, വളരെ നീതിമാൻ. ബെന്നി, എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, എല്ലാവർക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുന്നൊരു വ്യക്തി. പിന്നെ ഞാൻ. അടുത്തത് സജി, വളരെ സജീവമായിട്ട്, അല്ലെങ്കിൽ വളരെ പങ്ക്ച്വൽ, വളരെ ഡിസിപ്ലിൻഡ്, പഠിക്കാൻ പിടിക്കുക, എല്ലാത്തിനും കഴിവുള്ള ഒരു വ്യക്തി. അപ്പം ഒരു ക്രിസ്ത്യൻ ഫാമിലി സാധാരണ അന്നത്തെ കാലത്ത് അത്രയും അതുപോലത്തെ ഒരു പേരിടുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിട്ട് വേണമെങ്കിൽ നമുക്കെടുക്കാം. അമ്മച്ചി ജനിച്ചത് ആലുവയാണെങ്കിലും ആലപ്പുഴ എലഞ്ചിക്കൽ ഫാമിലി. അമ്മച്ചിയുടെ ഫാദർ ഒരു ഡോക്ടറായിരുന്നു. പക്ഷേ അമ്മച്ചിക്ക് 8 വയസ്സുള്ളപ്പം അച്ചാച്ചൻ മരിച്ചുപോയി. അമ്മയാണ് വളർത്തിയത്. എൻ്റെ അമ്മച്ചി ഞങ്ങളെയൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തിയ ഒരാളാണ്. അത് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് അടി ഷുവറാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഞങ്ങളിലേക്ക് ഒന്നും അമ്മച്ചി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു കാര്യവും ഞങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അമ്മച്ചി ശ്രമിച്ചിട്ടില്ല. ഞാൻ എല്ലാം പകർത്തിയത് അമ്മച്ചിയുടെ ജീവിത രീതിയിൽ നിന്നാണ്. എനിക്ക് തയ്ക്കാൻ നല്ലപോലെ അറിയാം, അല്ലെങ്കിൽ മീൻ വെട്ടാൻ അറിയാം, അതല്ലെങ്കിൽ കുക്കിംഗ് അറിയാം, അതല്ലെങ്കിൽ ഏത് രീതിയും. ഒരിപ്പം ഫോർ എക്സാമ്പിൾ ഒരു പ്രായമായൊരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ നമ്മളിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കണം എന്ന് തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അമ്മച്ചി അടിച്ചേൽപ്പിച്ചല്ല പഠിപ്പിച്ചിരിക്കുന്നത്. അമ്മച്ചിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതാണ്. ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന, ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമ്മച്ചിയുടെ ജീവിതത്തിൽ ചെയ്തത് ഞങ്ങൾ കണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ അമ്മച്ചി എന്തെങ്കിലും തയ്ക്കാനിരിക്കുക, അപ്പോൾ തയ്ക്കാനിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും വന്നു, അമ്മച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് പോയ സമയത്ത് ഞാൻ പോയി അതൊന്നൊരു എക്സ്പെരിമെൻ്റ് നോക്കി തയ്ക്ക്, തെറ്റിക്കഴിയുമ്പോൾ അതവിടെ പതുക്കെ വെച്ചിട്ട് പോവും. അമ്മച്ചി വരുമ്പോൾ ധാരാളം ഇതേ കയറി പെരുമാറിയേ എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷേ എന്നാലും അമ്മച്ചി ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മച്ചി അത് സന്തോഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെയാണ് ഞാൻ ഓരോന്നും പഠിച്ചത്. മീൻ വെട്ടാനിരിക്കുന്നു, കരിമീനായിരിക്കും, കരിമീൻ വെട്ടാനിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നു, അതവിടെ മൂടി വെച്ചിട്ട് അമ്മച്ചി പോയി, അമ്മച്ചി വരുമ്പോഴത്തേനും ഞാനൊന്ന് വെട്ടി നോക്കി, അതല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും അമ്മച്ചി ചെയ്യുന്നത് കണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കോപ്പി ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ ഫാമിലി, അമ്മച്ചിയുടെ ഫാമിലി, അവരെ രണ്ടുപേരെയും ഒരുപോലെ നോക്കി, രണ്ട് സൈഡിലെ മക്കളെ അവരുടെ മക്കളെ പോലെ നോക്കി ആണ് അമ്മച്ചി ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോഴും എനിക്ക് ഇതെല്ലാം വളരെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പച്ചൻ 2.5 രൂപ വെച്ചിട്ട് പോയി കഴിയുമ്പോൾ അത് 2.5 രൂപ കൊണ്ട് ഒരു കുടുംബം ഒരു ദിവസം നടത്തിപ്പോകുന്ന അമ്മച്ചി, തയ്യൽ തൊട്ട് മീൻ വെട്ടൽ തൊട്ട് കോഴിയെ കൊന്ന് പപ്പ് പറിക്കുന്ന തൊട്ട് കോഴിയെ മുറിച്ചാൽ 18 കഷ്ണങ്ങൾ അതിനിൽ നിന്ന് ഉണ്ടാക്കാമെന്നുള്ളത് തൊട്ട് ഓടി നടക്കുന്ന അമ്മച്ചി, പാട്ടുപാടുന്ന അമ്മച്ചി, എല്ലാവരോടും സന്തോഷമായിട്ട് സൽക്കരിക്കുന്ന അമ്മച്ചി, നല്ലൊരു ആതിഥേയ, മരുമക്കളുമായിട്ട് ചേർന്നു പോയ അമ്മച്ചി, ഞങ്ങളെക്കാളും മരുമക്കളെ സ്നേഹിച്ച അമ്മച്ചി, അതല്ലെങ്കിൽ 2.5 രൂപ കൊണ്ട് അപ്പച്ചൻ വെച്ച് പോയ 2.5 രൂപ കൊണ്ട് സന്തോഷമായിട്ട് അമ്മച്ചിയുടെ കുടുംബം കൊണ്ടു നടന്ന അമ്മച്ചി, ഞങ്ങൾ ഒരിക്കൽ പോലും വീട്ടിൽ ഒരു വാക്കുതർക്കോ വഴക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒച്ചയിൽ സംസാരിക്കുന്നതോ ഞങ്ങൾ കേട്ടിട്ടില്ല. എന്താ പറയുക, ഡിസഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ ഞങ്ങൾ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അതിനെക്കുറിച്ച് വലിയൊരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കുമോ
അതല്ലെങ്കിൽ ഒരു ദിവസം അപ്പച്ചനും അമ്മച്ചായിട്ട് പിണങ്ങി നടക്കുവോ, ഇങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ അമ്മച്ചി. ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി ഓടി നടന്ന് സഹായിക്കുന്ന അമ്മച്ചി, അല്ലെങ്കിൽ അമ്മച്ചിക്ക് ഓക്സിജൻ വേണമായിരുന്നു അവസാന കാലങ്ങളിലെ. അപ്പം ആ ഓക്സിജൻ കട്ടിലേ പോയി ഓക്സിജൻ എടുത്തിട്ട് ഓടി നടന്ന് ജോലി ചെയ്യുന്ന അമ്മച്ചി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാനൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ തൊടുപുഴ ഒരു പോലീസുകാരൻ റോഡിൽ പോയപ്പോൾ അങ്ങേരെ എവിടെയോ തട്ടുവോ വീഴുവോ കാല് മുറിയോ ആയിട്ട് ചെയ്തു. വേഗം അമ്മച്ചി വിളിച്ചു, അകത്ത് വീട്ടിൽ കയറ്റി അമ്മച്ചി അതിന് മരുന്നൊക്കെ വെച്ച് കഴുകി കെട്ടി ഒക്കെ കൊടുത്തു വിട്ടു. അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫറായിട്ട് ആലുവ സ്റ്റേഷനിൽ വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ എന്തോ സ്കൂളിൽ സമരം നടക്കുന്ന, സ്കൂളിലെന്തോ പിള്ളേരെല്ലാം കൂടെ സമരം എടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ആരോ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയാക്കാനായിട്ട്, അതായത് ആലുവ കുന്നമ്പുറം റോട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കുന്നമ്പുറം വഴി നടന്ന് പോകാം, അവിടെയാണൊരു സ്കൂളുള്ളത്, ഗവൺമെൻറ് സ്കൂളുള്ളത്. അപ്പോൾ അവിടെ സമരം നടക്കുക. അപ്പോൾ അങ്കിളിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴി പുള്ളി അവിടെ നിന്ന് സമരം അടിയും വഴക്കും ഉണ്ടാക്കുന്ന കണ്ട് കാണും. ചിലപ്പോൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് കാണും, എനിക്കറിയാൻ മേല ആ പ്രായം അതാണ്. പക്ഷേ എന്തായാലും കുറേ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ, എൻ്റെ ബ്രദർ അവിടെ പഠിക്കുന്നില്ല, പക്ഷേ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ പുള്ളിക്കാരനെയും പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഓരോരുത്തരുടെയും പേരെഴുതി. ഇപ്പം പുള്ളിയുടെ പേര് ചോദിച്ചു, പേര് പറഞ്ഞു, വീട് ചോദിച്ചു, തൊടുപുഴ എന്ന് പറഞ്ഞു. അപ്പോൾ തൊടുപുഴ എവിടെ? കോലാനി എന്ന് പറഞ്ഞു. കോപ്പക്കോട്ടനെ പുള്ളി ചോദിച്ചു, കോലാനില്ല എവിടെ, ഇന്ന വീടെന്ന് പറഞ്ഞു. വേഗം അദ്ദേഹം ചോദിച്ചു, അയ്യോ ആ അമ്മച്ചിയുടെ മോനാണോ എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ ബ്രദറിനെ അപ്പോൾ തന്നെ വേഗം വീട്ടിലേക്ക് ഓടിപ്പോക്കോ എന്ന് പറഞ്ഞു വിട്ടു. കാരണം പുള്ളി പറഞ്ഞു, ഇത്രയും നല്ലൊരു അമ്മച്ചിയുടെ മോനാണോ ഈ കുസൃതി കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ ബ്രദറിനെ ഓടി വീട്ടിൽ പോകാൻ പറഞ്ഞു വിട്ടത്. അപ്പം അമ്മച്ചിയുടെ സ്വഭാവം അങ്ങനെയാണ്, ആരെയും ആർക്കും എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരമ്മച്ചി, എപ്പോഴും സന്തോഷമായിട്ട് നടക്കുന്ന ഒരമ്മച്ചി. ചിരിച്ചല്ലാതെ ഞാൻ അമ്മച്ചിയെ കണ്ടിട്ടില്ല. അതേസമയം ഞങ്ങളെ സ്ട്രിക്റ്റായിട്ട് വളർത്തിയ അമ്മച്ചി. എല്ലാ കാര്യങ്ങളിലും ഒരു സ്ട്രിക്ട്നെസ് ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. എങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് എല്ലാം ഞങ്ങൾ പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മച്ചിയിൽ നിന്നാണ്. അപ്പം ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് എൻ്റെ 30 വർഷം മുമ്പ് മരിച്ചു പോയ എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്നത്തെ ജനറേഷനിലുള്ള അമ്മമാർക്കും ഇതൊരു മാതൃകയാകാൻ സാധിച്ചെങ്കിൽ അതും ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Thank you.